തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി കുടുംബം. മോർച്ചറിക്ക് മുന്നിൽ മരിച്ച അനിൽകുമാറിന്റെ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. അനിൽകുമാറിന്റെ കുടുംബത്തെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടു. കെ അരുൺകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, വിവരങ്ങൾ. ഇന്നലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിനുള്ളിലുള്ള ഹൈമാസ് ലൈറ്റ് മാറ്റി സ്ഥാപിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ പേട്ട സ്വദേശിയായ അനിൽകുമാർ മരിച്ചത്. ഈ ലൈറ്റ് മുകളിലേക്ക് വീണാണ് ഈ അപകടം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കാതെയാണ് അനിൽകുമാറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും BDGS പ്രവർത്തകരും എല്ലാം മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ഈ കുടുംബത്തിന്റെ സംരക്ഷണം അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു പ്രതിഷേധം. ഒടുവിൽ തിരുവനന്തപുരത്തുള്ള അദാനി ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരെത്തുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും അദാനി ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അതിനുശേഷം അനുഭവപരമായുള്ള തീരുമാനമുണ്ടാകുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അതിനുശേഷം പേട്ടയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ന് വൈകുന്നേരം തന്നെ സംസ്കാരം നടക്കും. ശരി, അരുൺ.